ഇന്ന് സെപ്റ്റംബർ 2 ലോക നാളികേർ ദിനമാണ്. തെങ്ങ് കൃഷിയും വ്യവസായവും പ്രോത്സാഹിപ്പിക്കുന്ന ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ രൂപവൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിനെയാണ് ഇന്നേ ദിവസം നാളികേർ ദിവസമായി ആചരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേര ഉൽപാദനമുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ നാളികേര ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. പ്രകൃതി വരദാനമായി നൽകിയ ഈ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം ഒരാളുടെ ആരോഗ്യ സുരക്ഷാ പരിപാലന മേഖലയിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് എന്നറിയാമോ? നാളികേരത്തിൽ നിന്നും ലഭിക്കുന്ന പലവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഒരാളുടെ ആരോഗ്യകാര്യത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ നൽകുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആരോഗ്യകരമായ കൊഴുപ്പ് നൽകുന്നു. നാളികേരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് രോഗശമന ശേഷിയുണ്ട്. മിതമായ അളവിൽ വെളിച്ചെണ്ണ എല്ലാ ഭക്ഷണങ്ങളിലും ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രവൃത്തിയായിരിക്കുമെന്ന് ഭക്ഷ്യരോഗ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണ പ്രോസസ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ശുദ്ധീകരിച്ച ശേഷമാണ് വിപണിയിൽ എത്തുന്നത്. എന്നാൽ ശുദ്ധീകരിക്കാത്തതും പ്രോസസ് ചെയ്യപ്പെടാത്തതുമായ വെളിച്ചെണ്ണയാണ് ആരോഗ്യത്തിന് കൂടുതൽ ഗുണങ്ങളും പോഷകങ്ങളും നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ശരീരഭാരം കുറയ്ക്കുന്നു. അമിതഭാരം എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്കും അമിതമായി ശരീരഭാരം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താം. ഇതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകൾ മറ്റുള്ളവ പോലെ കൊളസ്ട്രോൾ നില വർദ്ധിപ്പിക്കുകയോ കലോറി ഉയർത്തുകയോ ചെയ്യുന്നില്ല. വെളിച്ചെണ്ണയിൽ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുക മാത്രമല്ല, അതേസമയം ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ വയറിന്റെ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള കൊഴുപ്പുകളെ ഊർജമായി മാറ്റിയെടുക്കുന്നു. മറ്റ് സസ്യ എണ്ണകളെ പോലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇത് വിഭവങ്ങളുടെ രുചി കവർന്നെടുക്കുകയില്ല. ഏറ്റവും രുചികരമായ മധുര പലഹാരങ്ങളും മറ്റും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാനുമാകും. ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നു. കേര ഉൽപ്പന്നങ്ങളായ തേങ്ങാവെള്ളവും കരിക്കുമൊക്കെ ഏറ്റവും മികച്ച ദാഹശമനിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു തവണ കരിക്കിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ അത് നാവിൽ നിന്നും മായില്ല. രുചി മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഇലക്ട്രോലൈറ്റുകളും ഇതിൽ നിന്ന് ലഭിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? ശരീരത്തെ ജലാംശം ഉള്ളതാക്കി നിലനിർത്തുവാൻ ഇലക്ട്രോലൈറ്റുകൾ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. മറ്റേത് തരം ഡ്രിങ്കുകളുമായി താരതമ്യം ചെയ്താലും തേങ്ങാവെള്ളം നൽകുന്നത്ര ഇലക്ട്രോലൈറ്റുകൾ മറ്റൊന്നും നൽകുന്നുമില്ല. നമ്മുടെ ഞരമ്പുകളും പേശികളുമൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും തക്ഷണം ഊർജവും ഉന്മേഷവുമൊക്കെ പകരുന്നതിനുമെല്ലാം ഇത് സഹായകരമാകും. ചർമ്മ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചർമ്മത്തെ ആരോഗ്യകരവും ചെറുപ്പവുമായി നിലനിർത്തുവാൻ പ്രകൃതിദത്ത വെളിച്ചെണ്ണയേക്കാൾ നല്ലൊരു പരിഹാര മാർഗമില്ല. ആന്റി ഓക്സിഡന്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലുണ്ടാകുന്ന പ്രായമാകൽ പ്രക്രിയയെ മന്ദീഭവിപ്പിക്കുകയും സൂര്യന്റെ ദോഷകരമായ വികിരണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കുറച്ച് തുള്ളി വെളിച്ചെണ്ണ ചർമ്മത്തിൽ നേരിട്ട് പുരട്ടുക എന്നതു മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുളിക്കുന്നതിന് മുൻപ് ഇത് ചെയ്യുന്നത് പതിവാക്കി മാറ്റുക. അതുവഴി നിങ്ങളുടെ ചർമ്മ സുഷിരങ്ങൾ തുറക്കാൻ സാധിക്കുകയും ചർമ്മത്തിലൂടെയുള്ള എണ്ണ ആഗിരണം എളുപ്പത്തിലാവുകയും ചെയ്യുന്നു. ബാക്ടീരിയയോട് പോരാടുന്നു. നാളികേരത്തിൽ
ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ ആഗിരണം ചെയ്യുമ്പോൾ മോണോലൗറിൻ എന്ന പദാർത്ഥം രൂപം കൊള്ളുന്നു. ഈ പദാർത്ഥങ്ങൾ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ എന്നിവയ്ക്കെതിരെയുള്ള ശരീരത്തിന്റെ പോരാട്ടത്തിന് പ്രചോദനമേകുന്നു. ബാക്ടീരിയകളെ നിർവീര്യമാക്കാനുള്ള കഴിവുകൾ ഇതിലെ പോഷകങ്ങൾക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പല്ലുകളുടെ ആരോഗ്യം. അടുക്കളയിൽ ചിരവാൻ വെച്ചിരിക്കുന്ന ഒരു തേങ്ങാക്കൊത്തിന്റെ കഷ്ണം കണ്ടാൽ അത് ശർക്കരയും കൂട്ടി വായിലിട്ട് ചവയ്ക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? തേങ്ങ കഴിക്കുന്നതിന്റെ പ്രധാന ഗുണം ഇത് ആരോഗ്യമുള്ള പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയെ സഹായിക്കുന്നു എന്നതാണ്. അത്യന്താപേക്ഷിതമായ മാംഗനീസും കാൽസ്യവും ആഗിരണം ചെയ്യാനുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ കഴിവിനെ മെച്ചപ്പെടുത്തുവാൻ നാളികേരത്തിന്റെ പോഷകങ്ങൾക്ക് സാധിക്കും. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ഓസ്റ്റിയോപെറോസിസ് രോഗത്തെ തടയാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കും. എല്ലുകൾ ദുർബലവും നേർത്തതുമാക്കി മാറുന്നതും അതിന്റെ സാന്ദ്രത കുറയ്ക്കുന്നതുമായ രോഗവുമാണ് ഓസ്റ്റിയോപെറോസിസ്. ലാക്ടോസ് അസഹിഷ്ണുത ഉള്ള ആളുകൾക്ക് നാളികേരത്തിൽ നിന്ന് ലഭിക്കുന്ന തേങ്ങാപ്പാൽ ഒരു മികച്ച ബദൽ കൂടിയാണ്.